നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ അരമണിക്കൂറിലെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ ഹിമാചൽ പ്രദേശിൽ ഇഞ്ചോടിഞ്ചി പോരാട്ടം. ആകെയുള്ള 68 മണ്ഡലങ്ങളിലെയും ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ ബിജെപിക്കും കോൺഗ്രസിനും തുല്യ സീറ്റുകളിലാണ് മുന്നേറാൻ സാധിച്ചിട്ടുള്ളത്. ഇരു പാർട്ടികൾക്കും 33 സീറ്റുകളിലാണ് ലീഡ്. അതേസമയം ഏറെ പ്രതീക്ഷ വെച്ചിരുന്ന ആം ആദ്മിക്ക് ഒരു സീറ്റ് പോലും ലീഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. രണ്ട് സീറ്റുകളിൽ സ്വതന്ത്രരാണ് മുന്നിൽ. അതേസമയം ഹിമാചലിൽ ഇഞ്ചോടിഞ്ചി പോരാട്ടത്തിന്റെ സൂചന ലഭിച്ചതോടെ വിനോദ് താവടെ ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കളെ ബിജെപി സംസ്ഥാനത്തേക്ക് അയച്ചു. വിജയിക്കുന്ന പാർട്ടി അംഗങ്ങൾ കൂറുമാറ്റുന്നത് തടയുക, ആവശ്യമെങ്കിൽ മറ്റുള്ള പാർട്ടികളിൽ നിന്നും അംഗങ്ങളെ കൂറുമാറ്റി സ്വന്തം പാളയത്തിൽ എത്തിക്കുക എന്നിവയാണ് ബിജെപി തന്ത്രം. അതേസമയം ബിജെപി മാത്രമല്ല, കോൺഗ്രസും ഉന്നത നേതാക്കളെ ഹിമാചലിലേക്ക് അയച്ചിട്ടുണ്ട്. ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ ഹൂഡ, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ, മുതിർന്ന കോൺഗ്രസ് നേതാവ് രാജീവ് ശുക്ല എന്നിവരാണ് ഷിംലയിൽ എത്തിയിരിക്കുന്നത്. നേരത്തെ ഗോവ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും സമാനമായ നീക്കം ബിജെപി നടത്തിയിരുന്നു. ഫലം വന്ന ദിവസം രാത്രിയോടെ പ്രത്യേക വിമാനത്തിൽ ഉന്നത നേതാക്കൾ സംസ്ഥാനത്തെത്തി കോൺഗ്രസിന്റെ എംഎൽഎമാരെ കൂടി ഒപ്പം കൊണ്ടുവന്ന് സർക്കാർ രൂപീകരിക്കാൻ ബിജെപിക്ക് സാധിച്ചിരുന്നു. സമാനമായ നീക്കം ഹിമാചൽ പ്രദേശിലും ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എക്സിറ്റ് പോളുകളിലും ഹിമാചലിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു പ്രവചിക്കപ്പെട്ടിരുന്നത്. റിപ്പബ്ലിക് ടിവിയുടെ പി മാർക്ക് എക്സിറ്റ് പോൾ 34 മുതൽ 39 വരെ നിയമസഭാ സീറ്റുകൾ നേടി ബിജെപി അധികാരത്തിലെത്തുമെന്നാണ് പ്രവചിച്ചിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 28 മുതൽ 33 വരെ സീറ്റുകൾ നേടുമെന്ന് കേജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി ഒരു സീറ്റിൽ ഒതുങ്ങുമെന്നും എക്സിറ്റ് പോൾ പ്രവചിച്ചിരുന്നു. അതേസമയം കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന എക്സിറ്റ് പോൾ ഫലമായിരുന്നു ആജ് തക് ആക്സിസ് മൈ ഇന്ത്യ ഫലം. കോൺഗ്രസിന് ഹിമാചലിൽ 30 മുതൽ 40 വരെ സീറ്റുകളാണ് പ്രവചിക്കപ്പെട്ടത്. ബിജെപിക്ക് 24 മുതൽ 34 സീറ്റ് വരെ കിട്ടുമെന്നും സർവേ വ്യക്തമാക്കി. അതേസമയം എ എ പിക്ക് ഒരു സീറ്റിൽ പോലും മുൻതൂക്കം പ്രവചിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.